ഹലോ, രാവിലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന റാബി കുട്ടനെ കൂട്ടാം. എവിടെ നിന്നാ റാബി വരുന്നത് എന്നുള്ള സീക്രട്ട് ആണ് ഗൈസ്. പക്ഷെ എന്താ റാബി കൊണ്ടുവന്നതെന്ന് നോക്കാം. റാബിയുടെ അക്വേറിയം അൺബോക്സിംഗ് ആണ്. പെട്ടെന്ന് പൊളിക്കട്ടെ മോനെ, റാബിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനമാണ്. ഫൈനലി ദ തിങ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. വി ആർ സോ എക്സൈറ്റഡ് ടു സീ. വാവ്, ദിസ് വാസ് എ അക്വേറിയം ഗൈസ്. എന്താ മോനെ, മീൻ വളർത്തൽ തുടങ്ങാൻ പോവാണോ? നമ്മൾ ടുട്ടുവും ഇട്ടുവും പുതിയൊരു രാജ്യത്ത് എത്തിരിക്കുകയാണ്, റോബിയുടെ രാജ്യം. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്കൊരു കോള് വന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. നമ്മൾ അറിയുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ സർജറി ഉണ്ട്, അപ്പോൾ അർജൻറ്റായിട്ട് ബ്ലഡ് അറേഞ്ച് ചെയ്യണമെന്ന്. സർജറി ഉണ്ടാകുമ്പോൾ ബ്ലഡ് അറേഞ്ച് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം സർജറിൻ്റെ ഇടയ്ക്ക് എന്തും സംഭവിക്കാം. അപ്പോൾ അവരാകെ പാനിക്കായിരുന്നു. അപ്പം നമ്മൾ പോയി സംസാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്ലഡ് കിട്ടും കേട്ടോ. ഒരു ക്രോസ് മാച്ചിങ്ങിൻ്റെ ടൈമുള്ളൂ. അങ്ങനെ അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് തിരിച്ച് വരുമ്പോൾ നമ്മളെ പട്ടിക്കുട്ടിനെ ഒരു മൈനനെയും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റും ബാക്കി മൈനകൾ വട്ടം ചൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കില്ല, പെട്ടെന്ന് തന്നെ പട്ടിക്കുട്ടിനെ ഓടിപ്പിച്ച് മൈനനെ നമ്മൾ രക്ഷിക്കാൻ നോക്കി. പക്ഷേ രക്ഷിക്കാൻ പറ്റിയില്ല കേട്ടോ. സംഭവം എന്താന്ന് വെച്ചാൽ, പട്ടിക്കുട്ടൻ അതിനെ കടിച്ചിടത്തുള്ളൂ, കൈക്കത്തൊന്നുമില്ല. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരെ മാത്രം സേവ് ചെയ്യില്ലല്ലോ, നമ്മളൊപ്പമുള്ള ജീവജാലങ്ങളും പക്ഷികളും എല്ലാവർക്കും ജീവിക്കേണ്ടതെന്ന്. അപ്പം നമ്മൾ മാക്സിമം നോക്കി, ചെയ്യുന്നത് ശരിയാണോ, CPR കൊടുക്കുന്നത് കറക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല. ഇതിൽ വെറ്റിനേറിയന്മാരുണ്ടെങ്കിൽ പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് വേറൊരു കോള് വന്ന് ഒരു പേഷ്യൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. മെയിൻലി ഗൈനിയിൽ കാണിക്കാൻ വന്നൊരു പേഷ്യൻ്റ് ആയിരുന്നു, ബ്രസ്റ്റ് അപ്സസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഒഫ്തയിൽ കാണിക്കാനും കൂടി ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. അങ്ങനെ ഗ്യാൻസറിനൊക്കെ കാണിച്ചു. പക്ഷേങ്കിൽ ഈവനിങ് നേരം വൈകിയുണ്ട്, ബാക്കി ടെസ്റ്റുകളും കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പം നാളെ വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളെ പണ്ടത്തെ ഒരു പേഷ്യൻ്റ് മീനു അവളുടെ അമ്മനെയും കൊണ്ടുവന്നിരുന്നു കേട്ടോ. എൻ്റെ സർജറി പോസ്റ്റിംഗ് ഉള്ള ടൈമിൽ അപ്പൻഡിസൈറ്റിസ് ആയതായിരുന്നു. ഇപ്പം വേറെ കംപ്ലയിൻസ് ഒക്കെ ആയിട്ട് വന്നായിരുന്നു. അങ്ങനെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പിന്നെ പറഞ്ഞയച്ചു കേട്ടോ. ഹലോ ബോലോ, ഹലോ ഹലോ മീനു തോ ഹലോ നീ ബോൾ റേ ഫിർ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ട്രീറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് എങ്ങനെയാണ് മരുന്ന് കുടിക്കേണ്ടതെന്ന് ചോദിക്കാൻ വന്നിരുന്നു. ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ മരുന്ന് എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയാൻ. കാരണം അത് കൃത്യമായിട്ട് അങ്ങനെ എടുത്താൽ മാത്രമേ ആ രോഗം മാറത്തുള്ളൂ. തോന്നിയ പോലെ എടുത്തിട്ട് കാര്യമില്ല. സോ ഡോക്ടറോടൊക്കെ കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കി എപ്പം കുടിക്കണം, എങ്ങനെ കുടിക്കണം എന്നൊക്കെ. അങ്ങനെ അവർക്കെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞൊക്കെ കൊടുത്ത് പിന്നെ ഒപ്പരം പോയിട്ട് ഒരു കൂൾ ഡ്രിങ്ക് ഒക്കെ കുടിച്ച് തിരിച്ച് വന്നപ്പോഴുണ്ട്. പ്രസാദിക്ക് നമ്മളെ ചെക്കന്മാരെ നമ്മളെ അടിയിലേക്ക് വിളിക്കുന്നത്. ഇപ്പം വെറുതെ ഒന്ന് പോയി നോക്കിയതായിരുന്നു, പക്ഷെ ഓലെ സർപ്രൈസ് കണ്ട് നമ്മൾ ഞെട്ടിട്ടോ. സന്തോഷം നോക്കൂ, ഒന്ന് ചിരിച്ചേ. കൊടുക്കടാ, കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. അൺബോക്സ് വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. ഡിജി ടെക് വയർലെസ് മൈക്രോഫോൺ സിസ്റ്റത്തിന്റെ തുറക്കാൻ പോലും അറിയത്തില്ല. ഇനി ഫൈസിക്ക് മൈക്കല്ല എന്നുള്ളൊരു പരാതി നമ്മൾ ഇനി കേൾക്കേണ്ടതില്ല. ഇനി വ്ളോഗുകൾ വ്യക്തമായ സ്ഫുടമായ ശബ്ദത്തിൽ നമുക്ക് ഇന്ന് മുതൽ നമ്മൾ മൈക്ക് പേജിട്ടാണ് ഇത് റോളല്ല, ഇത് നേരെ പിടിച്ചേ കറക്ക് കറക്ക്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന പ്രസേക ഞാൻ പോകുമ്പോ മിസ് ചെയ്യൂടാ. ഇല്ലടാ, എന്താ പ്രസേക എന്നെ കുറിച്ച് ഒരു രണ്ടു വാക്ക്.
അടുത്തത് ഇവിടത്തെ കളി കളിക്ക് ശേഷം റാഞ്ചിയിലെ അതോ നോക്കാം നമ്മൾ പൊളിക്കുന്നത് റാഞ്ചിയിലെ അതോ നോക്കുന്നതാണ് ഞാനും നീ പറയുന്ന വരത്തില്ല റാഞ്ചിയിലെ കളിയിൽ കാണാൻ ഞാനും എന്റെ പിള്ളേരും വരും പിള്ളേർ എവിടെ പിള്ളേരാണ് നമ്മളെ കണക്കുന്നുണ്ട് കാണുന്നില്ലല്ലോ ഇത്രയും മുഴുവൻ പിള്ളേനെ കണ്ടില്ലേ ഇത് പിള്ളേരല്ലേ തള്ളയ അതൊക്കെ വരുട്ടോ മൈക്ക് ഇന്റർവ്യൂ മൈക്ക് ഒളിഞ്ഞു നോക്കുന്നു ബേസിക് അവിടെ നിന്ന് പോകുന്നോണ്ട് എല്ലാവർക്കും ഒരു വിഷമം ഇല്ല എന്താ ബ്ലോഗുകൾ ഇവന് മാത്രമേ ഉള്ളൂ ബ്ലോഗുകൾ ഉള്ളതുകൊണ്ട് പൈസക്ക് നമ്മള് മിസ് ചെയ്യത്തില്ല എന്ന് വിശ്വസിക്കാം പിന്നെ നല്ല ബോഡിയാണ് നല്ല മൈലേജ് ഉണ്ട് പിന്നെ ഇനി മുതൽ പൈസക്ക് ആരുടെ ഡ്രസ്സുകൾ എടുമ്പോ എനിക്ക് അറിയത്തില്ല അതിന് എനിക്ക് വിഷമമുണ്ട് ഡ്രസ് ഇടാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രസ് എടുത്താണ് സച്ചിന്റെ ഡ്രസ് എല്ലാ രീതിയിലുള്ള ഡ്രസ്സുകൾ പ്രസാദാട്ടം പൈസക്കാരോടെയാണ് പറയും കൊണ്ടിരുന്നത് ഇനി പ്രസാദ് മിസ് ചെയ്യും അതാണ് നമ്മളുടെ അടുത്ത ലോകോത്തര കളിക്കാരൻ അഭിഷേകിന്റെ റിവ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത് മിസ് ചെയ്യട്ടാ ഇല്ല 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 എന്താടാ എനിക്ക് ഇനി ഒന്നും പറയാനുള്ളൂ ഐസിക്ക ഇവിടുന്ന് പോകുമ്പോ ചെലവ് ചെയ്യാം നാളെ മറ്റന്നാളെ ഒരു കുഴപ്പമില്ല ഇന്നലെ എല്ലാരും ശമ്പളം ഞാൻ കുറച്ച് വലുതായിട്ട് ചെയ്യാൻ ഓക്കെ പ്ലാൻഡ് വലുതായിട്ട് ചെയ്യാം റാഞ്ചിയിൽ പോയ ശേഷം കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി എല്ലാ മാസം മാസം കിട്ടിയില്ലെങ്കിൽ എല്ലാവരുടെ പേരിലും എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടാകും സെറ്റിടാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അടുത്ത ഞാൻ മൈക്ക് ശരിക്കും ഈ ആവശ്യം എന്നാലും രണ്ട് വാക്ക് പോരെ രണ്ട് വാക്ക് എന്ന് പറയുമ്പോ ഞാൻ പറയണ്ട രണ്ട് വാക്ക് ഇതിങ്ങ കരച്ചിലായിരുന്നു കള്ളനാണ് കേസ് തമാശക്കാരനാണ് കേസ് ഇന്ന് സൂം ചെയ്തെടുക്കും കേസ് ഇതൊരു വിചിത്രമായിട്ടുള്ളൊരു കളിയാണ് രണ്ടു നാളും പറയും ഫൈസ്ക പോകുമ്പോ ഇതൊന്ന് പട്ടി പോകുന്നതിനായി പറ കരച്ചില് സങ്കടം സന്തോഷം ഒന്നും വരുന്നില്ല എന്നാലും നമുക്ക് ചെലവ് നന്നായിട്ട് എവിടെ സ്വീറ്റ് പ്ലേസിൽ പോയിട്ട് ചെലവ് മറ്റേ കടന്നു നിശാംസിൽ പോയിട്ട് നിശാംസോ അല്ലെങ്കിൽ വാഡിസ് വാഡിസ് പോവോ എന്തായാലും അല്ല നേരത്തെ പണ്ടി പണ്ടിക്കുഞ്ഞി പണ്ടിക്കുഞ്ഞി വാ കയ്യിലോടുക്ക പാണ്ടിക്കുഞ്ഞിന്റെ രണ്ട് വാക്കുകൾ കേൾക്കുന്നതാണ് ഫൈസിക്ക നമ്മൾ കൂടെ അവിടെ കയ്യില് പിടിച്ചൂടെ എനിക്ക് കയ്യിലോ കാലിലോ എവിടെയെങ്കിലും പിടിക്ക് എന്റെ ഫൈസിക്ക അങ്ങനെ പോണെന്ന് പറയുമ്പോ നല്ല വിഷമം വരണേ അതുകൊണ്ട് ചെലവ് വരണേ ഐശനെ മിസ് ചെയ്യടാ ഇത്രക്ക് സുന്ദരനും സുമകരമായിട്ടും ഞാനിങ്ങനെ സിംഗിൾ ആയിട്ട് കിടക്കുന്നത് ഇവിടുത്തെ പെണ്ണുങ്ങൾക്കിടയിൽ അസ്വാരസ്യം ഉണ്ടാക്കുന്നുണ്ട് എന്നാലും എന്താണ് ഗേൾസിന്റെ മൊത്തത്തിലുള്ള എന്റെ അഭിപ്രായം അഭിപ്രായമൊക്കെ നമ്മളിങ്ങനെ പബ്ലിക് ആയിട്ട് പറയണ്ടല്ലോ പറയാത്ത തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് എന്നെ പറ്റി രണ്ടു വാക്കൊന്നും പറ
രണ്ട് വാക്കിൽ ഒതുങ്ങാത്തോണ്ട് ഞാനിവിടെ ഒന്നും പറയുന്നില്ല. റാബി പറഞ്ഞല്ലോ മെന്ററും അതിലുപരി പൈസക്ക സ്പോൺസർ ചെയ്ത് എടുത്തു വളർത്തിയ പൈസക്കയുടെ ആരോമൽ പുത്രൻ പൈസക്ക എടുത്തു വളർത്തിയ എന്നെ ജനിക്കാത്ത അഭിനന്ദ് ഡോക്സാബ് കൈകളിൽ നിന്നും കരം മാറിയ എന്നെ എന്നെ ജനിക്കാത്ത സച്ചിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പായസിന് ഏറ്റവും കൂടുതൽ ഊർജ്ജവും എല്ലാം പകരുന്ന എങ്ങനെയാണ് പൈസക്കയുമായിട്ട് ഇങ്ങനെ ബന്ധത്തിൽ എന്നെക്കാട്ടി കൂടുതൽ പറയാൻ പറ്റും സച്ചിൻ ഏട്ടനാ. സച്ചിൻ ഏട്ടന് പല സാധനങ്ങളും ഇപ്പൊ പറഞ്ഞ നന്നായി പോയി പറാ ഒന്ന് നീട്ടി പറ അതിന് അഭിഷേകം അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് ഞാൻ പോകുമ്പോ വരാനല്ലേ കൊച്ചു കള്ള പറയണ എന്താ പറയാ നല്ല മിസ്സാകും കരച്ചിൽ വരുന്നു ഇതിനെങ്കിലും ബാക്കി കരച്ചിൽ റാബി നിർത്തി വെച്ചിരിക്കുകയാണ് പോകുന്ന സമയത്ത് കരയാ. ഓക്കെ ഓക്കെ.